അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മലേഷ്യയിലെ ഒരു ഖബർസ്ഥാനിൽ വെള്ളം കയറിയപ്പോൾ മാറ്റി അടക്കം ചെയ്യാൻ 10 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു ഹാഫിളായ ചെറുപ്പക്കാരൻ്റെ ഖബറ് തുറന്നപ്പോൾ കണ്ട ഞെട്ടിക്കുന്ന വാർത്തയാണ് നാം കാണുന്നത്. في ماليزيا بعد دفنه بعشر سنوات حولت القبور لسبب ما فوجدوا هذا الشاب على ما ترون على ما هو عليه أتعرفون من هذا الشاب؟ إن هذا الشاب من حفظة كتاب الله جل وعلا من الذين لم تلهيهم الدنيا عن الآخرة من الذين ذكروا الله كثيرا وذكروا الموت وحسبوا حسابا للقاء الله جل وعلا من الذين كانوا قد تهيأوا للقاء الله جل وعلا. ഇന്നലെ മറവ് ചെയ്തതുപോലെ ശരീരത്തിന് യാതൊരു പോറലും ഏറ്റിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസമാണ്. അന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സൃഷ്ടിക്കപ്പെട്ടത്. അന്ന് തന്നെയാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുക. നിങ്ങൾ എൻ്റെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കുക, നിങ്ങൾ ചെല്ലുന്ന സലാത്തുകൾ എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, താങ്കൾ മണ്ണായ അവസ്ഥയിൽ എങ്ങനെയാണ് താങ്കളുടെ സലാത്തുകൾ ഞങ്ങളുടെ സലാത്തുകൾ താങ്കളെ കാണിക്കപ്പെടുക? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം അമ്പിയാക്കളുടെ ശരീരങ്ങൾ ഭക്ഷിക്കാൻ അള്ളാഹു താല ഭൂമിക്ക് മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഈ ഹദീസിനെ അവലംബമാക്കി മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ ഔലിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും ഹാഫിലീങ്ങളുടെയൊന്നും ശരീരം മണ്ണിൽ ദ്രവിക്കുകയില്ല, അത് അള്ളാഹു താല നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഈ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. من عباد الله الصالحين المؤمنين الساجدين العابدين الحافظين التائبين يا عباد الله اتعظوا اتعظوا يا عباد الله أوصيكم بتقوى الله يا أحباب رسول الله يا أحباب رسول الله صلى الله عليه وسلم إنه من حفظة القرآن من الذين لم يهجروا القرآن من الذين لم تلهيهم الدنيا عن الآخرة يا